ആറിയിട്ട് വയ്യ, വെള്ളം കണ്ടിട്ട് കുറെ നാളെയെന്ന് തോന്നു. കണ്ടാ തിരിച്ചറിയോ? അറിയോ? ഞാൻ കള്ളനല്ല.
എന്റെ ചെവിയിലുള്ളത്. ചെവിയില് അടിക്കല്ലേ, അടിക്കല്ലേ, അടിക്കല്ലേ. ഇതാരാണ് അറിയോ നിങ്ങക്ക്? കുഞ്ഞാമദാജിന്റെ മകൻ ഖാദർ. ഈ കാണുന്ന പള്ളിയും പള്ളിപ്പറമ്പും മദ്രസയും പണിയേൽപ്പിച്ച ആള് കുഞ്ഞാമദാജിന്റെ മോൻ. ഖാദറെ തൊട്ടുപോരുത്, അടിച്ചു കൊല്ലാനാക്കില്ല ആ പാവത്തിന് എല്ലാരും കൂടി. കുഞ്ഞാലിയാക്കേടാ. ഇനി പറ എവിടെ അവള്? ഭക്ഷണം കഴിച്ചാ പറഞ്ഞു തരാന്നല്ലേ പറഞ്ഞത്? പറയും കുഞ്ഞാലിക്ക, എവിടെ എന്റെ ജമീല? ഇനി എന്തിനാ നിനക്ക് അവളെ? ഇത്രയും കാലം എവിടെയായിരുന്നു എല്ലാരും? എനിക്കതല്ല അറിയേണ്ടത്. എന്റെ ജമീല എവിടെ? നാട്ടിലെ മാന്യന്മാരാരും പറഞ്ഞു തന്നില്ലേ കുഞ്ഞാലിയുടെ പെങ്ങള് പയച്ചവളാണെന്ന്? എന്താ ആരും പറഞ്ഞെന്നില്ലേ? കുഞ്ഞാലിക്ക എന്നെ കയ്യൂയാണോ? ജമീലാരി കൂട്ടി കുഞ്ഞാലിക്ക വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നാ ഞാൻ അറിഞ്ഞത്. ഓളാര്, തന്തി തള്ളിയില്ലാത്തൊരു പെണ്ണ് കുഞ്ഞാലിന്റെ കനിവിൽ വളർന്നോള്. സ്വത്തും പണവും പത്രാസുള്ള എത്ര പെണ്ണിന് വേണം ഈ കുഞ്ഞാമദാജിന്റെ മകന്? വേണ്ട, അരെ വേണ്ട, അരെ വേണ്ട, അരെ വേണ്ട, അരെ വേണ്ട. കുഞ്ഞാമദാജിയുടെ മകൻ ഖാദർ പ്രാന്തനാണല്ലേ കുഞ്ഞാലിക്ക? എന്റെ പഴയ ജമീലേ മരിച്ചിട്ടുള്ളൂ. പടച്ചോൻ വിചാരിച്ചാ ഇനിയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ലോകത്ത് ഒളിപ്പളുണ്ട്. പറഞ്ഞു കുഞ്ഞാലിക്ക, എവിടെ എവിടെയാണ്ട് ജമീല? പരിഹസിക്കാണല്ലേ.
മൻസിൽ സിൽക്സ് ആൻഡ് സാരീസ് മേള ടൂർ. മൻസിൽ സിൽക്സ് ആൻഡ് സാരീസ് മേള ടൂർ. വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും ജനഹൃദയങ്ങളിൽ ശ്രദ്ധയാകർഷിച്ച മൻസിൽ സിൽക്സ് ആൻഡ് സാരീസ് ഇത് അവതരിപ്പിക്കുന്നു. ഹോൾസെയിൽ വസ്ത്രങ്ങൾക്ക് പേരിന് വില മാത്രം. വസ്ത്രപ്രേമികളെ ഒന്നടങ്കം അമ്പരപ്പിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വസ്ത്രങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം. നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡുകൾ മുതൽ വിവാഹ വസ്ത്രങ്ങൾ വരെ നിങ്ങൾക്ക് ഈ വിൽപ്പനയിൽ സ്വന്തമാക്കാം. വരും വരും ഈ വസ്ത്രനാമാങ്കത്തിൽ പങ്കുചേരുക. മൻസിൽ സിൽക്സ് ആൻഡ് സാരീസ് മേലാറ്റൂർ. മൻസിൽ സിൽക്സ് ആൻഡ് സാരീസ് മേലാറ്റൂർ. ബസ്മ ജ്വല്ലറി മേലാറ്റൂർ. കാഞ്ചന സ്വപ്നങ്ങൾക്ക് മറക്കാനാവാത്ത നാമം ബസ്മ ജ്വല്ലറി മേലാറ്റൂർ. കാഞ്ചന സ്വപ്നങ്ങൾക്ക് മറക്കാനാവാത്ത നാമം ബസ്മ ജ്വല്ലറി മേലാറ്റൂർ. ഇലക്ട്രോ ടെക്നിക്കൽ സെന്റർ, മൊബൈൽ ഫോൺ ടെക്നോളജി, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നീ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ്, പരിചയ സമ്പന്നരും യോഗ്യതയുള്ളവരുമായ അധ്യാപകർ, മികച്ച സാങ്കേതിക വിദ്യയും അതിവിദഗ്ധ പ്രാക്ടിക്കൽ സൗകര്യവും, വിദേശ പരിശീലനം നേടിയ ടെക്നീഷ്യന്മാരുടെ സേവനം. ഇലക്ട്രോ ടെക്നിക്കൽ സെന്റർ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. ൾക്ക് ചെല്ലട്ടെ, ഞാൻ പറയുന്നുണ്ട് ബാപ്പാനോട്, കാണുന്ന സാധനങ്ങൾക്ക് മുഴുവൻ വാശി പിടിക്കാം.
അമാന ജുവലേഴ്സ്, ചുങ്കം പട്ടിക്കാട്, ചെറിയ പട്ടണത്തിൽ വലിയ സ്വർണക്കട അമാന ജുവലേഴ്സ്. കൽക്കട്ട, മുംബൈ, സിംഗപ്പൂർ ഫാഷനുകളുടെ മനം മയക്കുന്ന അപൂർവ ഡിസൈനുകളിൽ 9 1 6 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ. അമാന ജുവലേഴ്സ്, ചുങ്കം പട്ടിക്കാട്, അമാന ജുവലേഴ്സ്. ഫോൺ 0499333093. അമാന ജുവലേഴ്സ്, ചുങ്കം പട്ടിക്കാട്. ടാലന്റ് ബുക്ക് ഹൗസ്, ജില്ലയിലെ സമ്പൂർണ്ണ പുസ്തകശാല. ടാലന്റ് ബുക്ക് ഹൗസ്, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. സ്കൂൾ, കോളേജ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ആൻഡ് ജനറൽ ബുക്സ്, മാഗസീൻസ്, ഓഫീസ് ആൻഡ് കമ്പ്യൂട്ടർ സ്റ്റേഷനറി, കാർഡ്സ്, കാസറ്റ്സ് ആൻഡ് സിഡീസ്. ടാലന്റ് ബുക്ക് ഹൗസ്, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. ഫോൺ 0499333228283. ടാലന്റ് ബുക്ക് ഹൗസ്. ടാലന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ്, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ 2299 229 229 768 228283. ടാലന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ്. മാസ് ഫാമിലി റെസ്റ്റോറൻറ്റ്, ബേക്കറി ആൻഡ് കൂൾ ബാർ, ശാന്തപുരം, പട്ടിക്കാട്. രുചികരമായ ഭക്ഷണം, വിശാലമായ സൗകര്യം, മനസ്സിന് തൃപ്തിപ്പെടുന്ന വിധം വൃത്തിയുള്ള അന്തരീക്ഷം. മാസ് ഫാമിലി റെസ്റ്റോറൻറ്റ്, ശാന്തപുരം, പട്ടിക്കാട്. ഫോൺ 226403 229641. മാസ് ഫാമിലി റെസ്റ്റോറൻറ്റ്, ബേക്കറി ആൻഡ് കൂൾ ബാർ, ശാന്തപുരം, പട്ടിക്കാട്. എന്താ കുട്ടി, എന്താ പ്രശ്നം? എന്താ എല്ലാരും പാടെ? മൂന്നെണ്ണം കെട്ടി എന്നിട്ട് ഇയാൾക്ക് മതിയായില്ല. നാലാമതും കെട്ടി എന്റെ പെങ്ങളെ വഴിയാതരക്കണ പരിപാടി. അറുക്കും ഞാൻ. എന്തായാലും കുട്ടിയെ പ്രശ്നം. ഞമ്മടെ കോഴക്കുട്ടി ഒഴിവാക്കിയില്ലേ കടീഫ്, ഒഴിവാക്കിയിരിക്കണേന്ന് ഞമ്മടാണ് ആലോചിച്ചിട്ടില്ലേ. അജയരെ, ഇപ്പൊ നിലയില് മൂന്നെണ്ണുണ്ട് ഇയാൾക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇപ്പൊ പോയി. ഇത് ഞാൻ പരിഹരിച്ചോളാം, പോയിക്കോളെ. ആചാര് പറഞ്ഞോണ്ട് ഇപ്പൊ പോണി നമ്മള്. നിങ്ങൾ പോയി, ഇത് ഞാൻ പരിഹരിച്ചോളാം. അങ്ങനെ ആലിക്കുട്ടിയെ, അന്റെ കല്യാണ പൂതി ഇഞ്ഞും തീർന്നിട്ടില്ലേ? ഈ നാട്ടുകാരെ കജിന്ന് വെറുതെ തല്ലുകൊള്ളണ പണിയെടുക്കണത്. ആരോഗ്യം പിന്നെ ഇങ്ങോട്ടോക്ക് കാണാൻ കുറച്ച് തുറക്കുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. പെണ്ണുങ്ങളെങ്ങനെ കണ്ണു വെക്കല്ലേ? അല്ല, ഏതാ പുതിയത്? ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കോഴിക്കുട്ടി ഒഴിവാക്കി നമ്മളെ ആമിന്റെ മറ്റൊരു മേർക്കാൻ സഹിച്ചില്ല. പിന്നെ നമ്മളെ കാറിൽ പോട്ട് വിശേഷം എന്തൊക്കെ? ഓനെ നമ്മള് ഒരുപാട് തങ്ങന്മാരി ഔലിയമാരി അടുത്ത് കൊണ്ടുപോയതല്ലേ? പിന്നെ ഷെയ്ത്താന്റെ സേവ ഉണ്ടാവുന്ന് കരുതി പണിക്കന്മാരെയും കാട്ടിയോക്കിയതല്ലേ? പടച്ചോൻ വിചാരിക്കാണ്ട് ഓന്റെ സുഹക്കട് മാറും തോന്നണില്ല. നിങ്ങളുടെ പറഞ്ഞു അതേ അമ്മളെ അയലോകത്തില്ല ആളായതോട് പറയല്ല.
വന്നിട്ട് മാസം നാളായില്ല, ജനറേറ്റർ വൈക്കങ്ങനെ നിക്കുന്നതിന്റെ അറിയോ? മുഴു പിയാണ്ടുമാരല്ലേ ഞെട്ടിയങ്ങനെ നിർത്തിയിരിക്കുന്നത്. കൊണ്ടുപോയിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. അസുഖം മാറി, ഒയിനം മാറി. കേട്ടിട്ടോളും, ആള് ചില്ലറക്കാരനല്ല. നമ്മളെ വടക്കേക്കാരോട്ട പിരാണ്ടി ചെറുക്കല്ലേ, ആ ചെങ്ങൽ മക്കാരനെ ചെറുക്കേ, ഓനവളെ കൊണ്ടു ഞാൻ ഈശ കഴിഞ്ഞില്ല. നെടുക്കണുണ്ട് നടങ്ങനെ പോണു. പിന്നെ നമ്മളെ കാടൻ മോന്റെ കാര്യത്തില് ഇച്ചൂട്ടൊരു വിഷമൊക്കെ. അതുകൊണ്ട് നമ്മളെ കാടൻ മോനെ ഉള്ളിപ്പാപ്പാക്കൊണ്ട് കാട്ടിയാലോ. എന്തേ കുഞ്ഞാലി നിക്ക്, കാതറിനെ കാണിക്കാൻ പറ്റണ ഒരാളുണ്ടെന്നാ ആലിക്കുട്ടി പറയുന്നത്. ആള് സാധാരണക്കാരനല്ലത്രേ. പൊന്നാ രാജ്യരേക്ക, ഇയാളെ നമ്പി ചികിത്സിക്കറങ്ങണ്ട. ഒന്നാലോചിച്ചോളി, ആ കുട്ടിന്റെ മടിയിൽ കിടന്ന ഓന്റെ അമ്മ മരിച്ചത്. മനസ്സിന്റെ സമനില തെറ്റിരിക്കാണ്, അതിന് വല്ല ചികിത്സ നോക്കി. നിങ്ങളിഷ്ടം പോലെ ചേച്ചി. ഒക്കെ പോലീസിന്റെ കൂട്ടത്തിൽ കൂടാൻ തുടങ്ങിയിരിക്കുന്നു, മനുഷ്യമാരൊക്കെ തുടങ്ങിയിരിക്കുന്നു, ഒന്നിനും വിശ്വാസമില്ല. അല്ല അലിക്കുട്ടി, എന്റെ എന്താ തങ്ങൾ പാപ്പാനെ കാണാൻ ഒരു വഴി? മൂപ്പരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടിരോ? മൂപ്പരെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 1090 രൂപ കണിക്ക വെക്കണം. ഉണങ്ങി ആവി വരറിഞ്ഞു. പട്ടിന് അഞ്ചു വയസ്സായ മച്ചോൾ സ്കൂളിൽ പോവുക. പൈസ എടുക്കാൻ പോവുക, ചെങ്ങായി ഉടുക്കെ പോയിട്ട് എത്രങ്ങാളും നേരായി മച്ചങ്ങനെ നിക്കുന്നു അറിയോ? അതിനെങ്ങനെ പൈസ എടുക്കാൻ പോവാന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാവേ, അതൊന്നും മച്ചന്റെ പങ്കൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് ഒരു ഉപകാരം ഉണ്ടാവൂല. കിട്ടൂടെ ഒരുപാട് പൈസ ഉണ്ടാവേ, എന്നിങ്ങനെ ഒരു കൂടുണ്ടാവും. പെണ്ണിണ്ടല്ലേ പിരാൻ എന്തെടുക്കാം? പഠിപ്പിച്ചല്ലോ അത് കണ്ട് ഈ പൊട്ട കണ്ടിട്ടുണ്ടാവും. അല്ലടാ അഞ്ഞാ പിരാണ്ടം മാറ്റ് എന്തിട്ടാ കാട്ടിയത്? അതോ
ഞാൻ ആദ്യം സ്കൂൾ പോയില്ലേ, അപ്പൊ മാസ്റ്റർ ആരാണേ? നാല് മൂന്ന് ഏഴാണ്. പിന്നെന്താ സ്കൂൾ പോയില്ലേ? അപ്പൊ മാസ്റ്റർ ആരാണേ? അഞ്ചു രണ്ടു ഏഴാണ്. എന്ന് പറഞ്ഞേക്കണോ? എന്തിട്ട് പറഞ്ഞത്? ഇന്ന് പറയണേ ഒന്നും ആറും ഏഴാണ്. എന്താ വാപ്പാന്റെ കുട്ടി പോയി കണ്ടേ, വലതും കഴിക്കാൻ നോക്ക്. ആലിക്കുട്ടിയെ, ഇതാണ് ഇപ്പൊ ഓന്റെ സ്ഥിതി. മനസ്സിലായി? ഇങ്ങളെ വിശപ്പിച്ചായിരിക്കും. ഓന് പെണ്ണ് കെട്ടുന്ന കാര്യം പറഞ്ഞ ഓനെ സൂചിപ്പിക്കല്. ഈ കോച്ചിൽ അടുക്കുന്ന ഓന് ആരും പെണ്ണ് കൊടുക്കാനാ? പോട്ടനാ പിന്നാട്ടും. അപ്പൊ കളിച്ചാൻ പോവുക. അപ്പൊ ഇത്ര അല്പം കഞ്ഞുടി കഴിഞ്ഞോ? അത് വെറും പാടില്ലേ, അതിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏത് വെള്ളാ കുടിച്ച്? പടച്ചോനെ, ആ പജ്ജിന് കുടിക്കാൻ എടുത്ത ചീന വെള്ളയിനല്ലോ അത്. അയിലാണെങ്കി പുണ്ണാക്കു കുട്ടീനല്ലോ. നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ കളിക്കാ. ടെക്നിക്കൽ സെന്റർ, മൊബൈൽ ഫോൺ ടെക്നോളജി, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നീ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ്, പരിചയ സമ്പന്നരും യോഗ്യതയുള്ളവരുമായ അധ്യാപകർ, മികച്ച സാങ്കേതിക വിദ്യയും അതിവിദഗ്ധ പ്രാക്ടിക്കൽ സൗകര്യവും, വിദേശ പരിശീലനം നേടിയ ടെക്നീഷ്യന്മാരുടെ സേവനം. ഇലക്ട്രോ ടെക്നിക്കൽ സെന്റർ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. എത്ര കാലമായി നിങ്ങൾ മരുന്നും ഡോക്ടറും ആശുപത്രിയുമായി ജീവിതം തുലയ്ക്കുന്നു. പണവും സമയവും നഷ്ടമായത് മാത്രം മിച്ചം. അല്ലെങ്കിൽ രോഗം കൂടുതൽ ഗുരുതരമായി വരുന്നു. അതുമല്ലെങ്കിൽ മരുന്നുകൾ നിങ്ങളെ സ്ഥിരം രോഗിയാക്കുന്നു. മരുന്നുകളൊക്കെ മാറ്റിവെക്കൂ. നിങ്ങൾ ഹൈജീൻ പ്രകൃതി ചികിത്സാലയത്തെ സമീപിക്കൂ. ഹൃദ്രോഗം, പ്രമേഹം, പ്രഷർ തുടങ്ങിയ എല്ലാ രോഗങ്ങളും പൂർണ്ണമായും സുഖപ്പെടുത്തുന്നു. ഹൈജീൻ പ്രകൃതി ചികിത്സാലയം, ശാന്തപുരം, പട്ടിക്കാട്. ഹൈജീൻ പ്രകൃതി ചികിത്സാലയം, മുക്കം, കോഴിക്കോട്. ക്രൗൺ ഓഡിറ്റോറിയം, അലനല്ലൂർ. 1500 പരം സീറ്റുകളോടുകൂടിയ വിശാലമായ ഓഡിറ്റോറിയം. ക്രൗൺ ഓഡിറ്റോറിയം, അലനല്ലൂർ. വിവാഹ പാർട്ടികൾക്കും മറ്റ് കലാ സാംസ്കാരിക പരിപാടികൾക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ക്രൗൺ ഓഡിറ്റോറിയം, അലനല്ലൂർ. ഹൃദയം തൊട്ടറിഞ്ഞ കനക വൈഭവം, സഫ ജ്വല്ലറി. ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സഫ ജ്വല്ലറിയുടെ 4-ാമത്തെ ഷോറൂം മേലാറ്റൂരിലും. മേലാറ്റൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി. സ്വന്തം പണിശാലയിൽ ഗോൾഡ് റിഫൈനറി സംവിധാനം. സഫ ജ്വല്ലറി, പഞ്ചായത്ത് ഓഫീസിന് സമീപം, മേലാറ്റൂർ. ഹൃദയം തൊട്ടറിഞ്ഞ കനക വൈഭവം, സഫ ജ്വല്ലറി. സഫ ജ്വല്ലറി, എ സെന്റർ ഫോർ പ്യുവർ ഗോൾഡ്. അല്ലടാ, ഞാൻ എന്നെ കണ്ടേ ജീവന് പേടിയോണ്ടാണ് ഒറ്റു. എടാ പൊട്ട, ഇത് എടുക്കാൻ പോന്നു. പൊട്ടാന്നോ ഒഴിച്ചു? എനിക്കൊരു കാര്യം വന്നേടാ. എന്താണ്? അന്റെ കല്യാണ കാര്യോ? കല്യാണ കാര്യോ? ആ കല്യാണ കാര്യം തന്നെ. ഇങ്ങോട്ടിരിക്ക്, ഇങ്ങോട്ടിരിക്ക്, ഇങ്ങോട്ട് വാണ്. അന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചേ, വിവരം അറിയണില്ല. അത് എനിക്കൊരു പെണ്ണെത്തിച്ചാ ഇജോളെ പിന്നെ
കല്യാണത്തിന്റെ അന്നേ, കല്യാണത്തിന്റെ അന്നേ പൂമാലൊക്കെ കെട്ടിയ കാറിൽ അങ്ങനെ പോരും. എന്നിട്ട് ഞങ്ങൾ ഒപ്പം നിന്ന് കാണ്ടേ, ഒപ്പം നിന്ന് കാണ്ടേ, ഒപ്പം നിന്ന് പറഞ്ഞോ, കുറെ ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുക്കോ, അതിന് വേണ്ട ഫോട്ടോ അല്ലേ ഇഷ്ടോ. എന്നിട്ടേ എന്നിട്ടേ ഞങ്ങൾ ഇളയമാർക്കും അമ്മാജർക്കും ഒക്കെ തക്കാരത്തിലോ. അപ്പൊ നല്ല രസക്കാര ദിവസോ ദിവസോ ലയിച്ചോറും എന്നിട്ട് മോന്തി അയ്യാലേ, മോന്തി അയ്യാലേ അത് പറയാ, അത് പറയാ, പോണില്ലേക്കുണ്ട് പോണിട്ടോ. എന്നിട്ടെന്തൊക്കെ മാസ്റ്റ് പഠിപ്പിച്ചത്? മാസ്റ്റ് പാട്ടാടാ പഠിപ്പിച്ചിക്കണു. പാട്ടാടാണ്ട് പോയിക്കോ, പാട്ട് പാടും, പാട്ടാടും, ഗായകനാണ്. നീ പാട്ട് അടിക്കാ, പാട്ടോ? ഞാൻ പാടും. പേടിപ്പിച്ചിട്ട് പാടിക്കോ, പാട്ടേ പാടിക്കോ. രാഗിപ്പാറക്കുന്ന ചെമ്പാരുന്തേ, നീയുണ്ടോ മാമാകാ വേല കണ്ടു, വേല കണ്ടു. അതെത്തന്നെയുള്ളൂ, അതെത്തന്നെയുള്ളൂ. പിന്നെ എന്തൊക്കെ പഠിച്ചത്? ഡാൻസ് കളിച്ചാൻ പഠിച്ചിക്കണു. ഡാൻസും പഠിച്ചില്ലേ? അന്നെ സമ്മതിച്ചിക്കണ്, സമ്മതിച്ചിക്കണ്, സമ്മതിച്ചിക്കണ്. എന്നെ ഡാൻസ് കളിച്ച, ഡാൻസ് കളിച്ചോട്ടില്ലേ? ഡാൻസ് കളിച്ചു കുറ്റന്മാരുടെ കളിച്ചിട്ട് കളിച്ചു കാടുത്തി. ഞാൻ കളിച്ചിട്ടില്ലേ? അന്നെ കളിച്ചു. അന്നെ മാറ്റിച്ചാ ഡാൻസ് ഒന്ന് കളിച്ചാ. ഞാൻ കളിച്ചിട്ട് കളിച്ചില്ല. പിന്നെ നിങ്ങളെ കുറ്റം പറയോ? കുറ്റം പറയിടാ, കുറ്റം പറയുന്നില്ലേ? കുറ്റം പറയിടാ, കളിച്ചു കളിച്ചാട്ടില്ലേ? കളിച്ചു കളിച്ചു. ഈ ആര് കുട്ടിയൊക്കെ കാണിച്ചോ. ഒരാള് കബഡി കബഡി എന്ന് പറയുമ്പോ നമ്മള് മുറുക്കി പിടിക്കും. മുറുക്കി പൊടിച്ചേ, അതേ ആയിട്ടു. വാ എന്നാ കളി തുടങ്ങാ. ആ നിക്ക്, രണ്ട് ടീമായി നിക്ക്. ആ വർക്കേ വേഗേ വര റെഡി. ഈ വട്ടെടുത്ത് മാറ്റ്. കബഡി 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 ോട്
ബാബാനോട്, ഞാൻ പറയുന്ന ബാബാനോട്. നമുക്കേ കണ്ണിട്ട് കളിച്ച ആദ്യം എന്റെ കണ്ണിട്ടോ, എന്നിട്ട് ഞാൻ ആദ്യം തൊടുന്ന ആളെ ഞാൻ നല്ലോണം തല്ലും. എന്നാ ഞാൻ മുണ്ട് എടുത്തോണ്ടോട്ടെ. നിക്കട എടുക്ക, കളി പറയണ്ട. ആദ്യം കളി അത് തന്നെ. എന്റെ കണ്ണ ആദ്യം കെട്ടണട്ടോ, എന്നിട്ടേ ഞാൻ ആദ്യം തൊടുന്ന ആളെ ഞാൻ നല്ലോണം തല്ലും. പൈക്ക കെട്ടോ. ഇല്ലടാ കാണില്ലേ, ഇല്ലടാ. അല്ലടാ എന്റെ തന്ത, ഞാൻ കേട്ടി ബാപ്പേക്കുന്നു. അല്ല ബാപ്പ, കല്യാണം എന്താ നടക്കുവോ? നടക്കും, അടിയന്തരം നടക്കും. അപ്പൊ കല്യാണം നടക്കൂലേ? നിനക്കിപ്പോ കല്യാണം, മനസ്സിന്റെ ഊല പോയി. അപ്പൊ കഴിച്ച് പെണ്ണിട്ട് തരൂലേ? ഇമ്മാരത്ത് അനക്ക് ആരുടെ പെണ്ണിട്ടില്ല. കണ്ടില്ലേ ബാപ്പ പറയണോ, ചാരും പെണ്ണരുവിലെത്തനെ ആർക്കുള്ളോടൊരു സ്നേഹമല്ല, എല്ലാവർക്കും കളിച്ചു തട്ടാല കളിപ്പാട്ടായി. എന്തിലാ വല്ല ജീവിക്കണു, പോരാ സ്വർഗത്തേക്ക് മറ്റേ വടി കടന്നുറക്ക പോരാ. ലുലു സ്റ്റീൽസ് ആൻഡ് സാനിറ്ററി ഹൗസ്, ബാങ്ക് റോഡ്, മേലാറ്റൂർ. ACC സിമെന്റിന്റെ മേലാറ്റൂരിലെ അംഗീകൃത വ്യാപാരി. കൂടാതെ രാംകോ ശങ്കർ മലബാർ സിമെന്റുകൾ, രാംകോ മലബാർ AC ഷീറ്റുകൾ, മഹേന്ദ്ര ആകാശ് പമ്പ് സെറ്റുകൾ, നെറോലാക് ബെർജർ പെയിന്റുകൾ, സൊമാനി റീജൻസി സ്പാർട്ടക് വാൾ ആൻഡ് ഫ്ലോർ ടൈൽസ്, രാശി നൈസർ ബാത്റൂം ഫിറ്റിംഗ്സുകൾ. ലുലു സ്റ്റീൽസ് ആൻഡ് സാനിറ്ററി ഹൗസ്, ബാങ്ക് റോഡ്, മേലാറ്റൂർ. ബബ്ലു ടെക്സ്റ്റൈൽസ്, പുതുവസ്ത്രങ്ങൾക്കും തുണിത്തരങ്ങൾക്കും. ബബ്ലു ടെക്സ്റ്റൈൽസ് പുതുമയുടെ കുളിർമയേകും. ബബ്ലു ടെക്സ്റ്റൈൽസ്, തുവൂർ ആൻഡ് കിഴക്കേത്തല. ബബ്ലു ടെക്സ്റ്റൈൽസ്, മൊബൈൽ ടെക്, കരുവാരക്കുണ്ട്, കിഴക്കേത്തല. മൊബൈൽ ടെക്നിക്കൽ കോഴ്സുകൾക്ക് പ്രത്യേക സൗകര്യം, പ്രഗത്ഭരായ അധ്യാപകർ. 3 മാസം കൊണ്ട് കോഴ്സുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. മൊബൈൽ ടെക്, കരുവാരക്കുണ്ട്, കിഴക്കേത്തല. സേകം മൊബൈൽസിന്റെ അംഗീകൃത ഏജൻസി. മൊബൈൽ ടെക്, കരുവാരക്കുണ്ട്, കിഴക്കേത്തല. ഡീലേഴ്സ് ഫോർ നോക്കിയ, മോട്ടറോള, സാംസങ്, സെൽവൺ, എക്സെൽ. മൊബൈൽ ടെക്, കരുവാരക്കുണ്ട്, കിഴക്കേത്തല. സഹോദര സ്ഥാപനം വണ്ടൂർ. കണത്തിൽ ജുവല്ലേഴ്സ്, തുവൂർ. മോഡലുകളുടെ പുതുമ, ഡിസൈനുകളുടെ കുളിർമ. വിശ്വസനീയമായ എല്ലാവിധ സ്വർണ്ണാഭരണങ്ങൾക്കും കണത്തിൽ ജുവല്ലേഴ്സ്, തുവൂർ. എക്സെൽ ഫർണിച്ചർ, പൂപ്പലം, പെരിന്തൽമണ്ണ. ആരും നൽകാത്ത വാഗ്ദാനവും ആരും നൽകാത്ത വിലക്കുറവും. നിങ്ങൾക്ക് ഫർണിച്ചറുകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ മലപ്പുറം ജില്ലയിലെ സമ്പൂർണ്ണ ശേഖരം. എക്സെൽ ഫർണിച്ചർ, പൂപ്പലം, പെരിന്തൽമണ്ണ. എല്ലാവിധ ഫർണിച്ചറുകളും
ഡോറുകളും സ്റ്റെയർ കേസും ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നു. സന്ദർശിക്കുക എക്സൽ ഫർണിച്ചർ, പൂപ്പലം, പെരിന്തൽമണ്ണ. ഫോൺ 0493-220-587. അതറെ ഇജ്ജെന്താവിടെ ഊഞ്ഞാലാടി കുത്തിരിക്ക? അനക്കെന്താലേ ഊഞ്ഞാലാടിക്കൂടെ? ബാപ്പ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. കിട്ടുട്ടോ. കാതൃക്കാക്ക് സുഖല്ലേ പരമേട്ടാ, ആ പാവത്തിന് എന്തിനാ വെറുതെ ഇങ്ങനെ പറയണേ? കണ്ടോ കണ്ടോ, പെണ്ണിന് കൊണ്ടു. പറമ്പു തന്നെ പണിയൊക്കെ പോയിക്കട്ടോ. നടക്കട്ടെ നടക്കട്ടെ. ആരാപ്പത് പരമോ, എന്താപ്പ ഈ വൈക്കൊക്കെ? ആചേരാപ്പളെ, ആലിക്കുട്ടിയൊക്കെ തന്നയച്ചതാ. അവലി പാപ്പാന്റെ നുഞ്ഞു വാങ്ങിയതാ. എന്നിട്ട് എത്ര അപ്പത്തിന്? 313 ഉറുപ്യ. പതിനിങ്ങളെ 313 ഉറുപ്യോ? അതൊന്നും എനിക്കറിയില്ല. ഉഞ്ഞു വാങ്ങിയ ചേവക്കോയ്ക്ക് 313 ഉറുപ്യ ആണെന്നാ പറഞ്ഞത്. ഒരു ഉറുപ്യ കമ്മി ആയാല് ഫലം കിട്ടൂല എത്ര. നീ അവരെ പാപ്പാനെ പൊട്ടരാനാ പരിപാടി ഇല്ല, തച്ച് കൊല്ലാല്. പാപ്പാന്റെ കുട്ടിന്റെ ദീനം മാറണല്ലേ? ദീനം മാറണ്ട, അതിനങ്ങനെ കളിച്ചു നടന്നോളാ. തച്ച് കൊല്ലായിരുന്ന മതി, തച്ച് കൊല്ലായിരുന്ന മതി, തച്ച് കൊല്ലായിരുന്ന മതി, തച്ച് കൊല്ലായിരുന്ന മതി, തച്ച് കൊല്ലായിരുന്ന മതി. ആചാരെ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്. കേട്ടിടത്തോളം കാര്യം അത്ര നിസാരല്ല. എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. ഇപ്പോഴെങ്കിലും ബാധയൊഴിപ്പിക്കാൻ നിങ്ങൾ എന്നെ സമീപിച്ചത് നന്നായി. ഇല്ലെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുക്കൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഒരു മാസത്തെ ചികിത്സ വേണ്ടിവരും. ഏകദേശം 12,000 റുപ്യയുടെ ചെലവുണ്ടാവും. 12,000 റുപ്യ? അതൊന്നും പ്രശ്നമല്ല. പൈസ എത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. കണ്ടില്ലോ, എന്റെ കുട്ടിന്റെ ദീനം ഒന്ന് മാറി കിട്ടിയാ മതി. അതൊക്കെ നമ്മളെ ഏറ്റു. കുഞ്ഞാലേ, ഇജ്ജ് പോയി കണ്ട കാതറോട്ടിനാണ് കൊടുന്ന. എന്തേക്ക ഇന്ന് കളിച്ചാനൊന്നും പോണില്ലേ? ഇല്ല, നിന്റെ പേരയില് അവലപ്പാപ്പ വരുന്ന ദിവസല്ലേ നിന്നെ തച്ചു കൊല്ലും. അത് കാതിർക്കാന്റെ അസുഖം മാറാനല്ലേ? അസുഖം മാറാ, മരുന്നയച്ചല്ലേ വേണ്ടത്. പണിയോട്ട് തച്ചിട്ടേക്കല്ലേ അസുഖം മാറണു. ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെയാച്ചാ, എന്താ ചെയ്യ? കുഞ്ഞാലൊക്കെ പറയലുണ്ട് പാപ്പാലോട്, ഇങ്ങനെ അടുത്ത് ചികിത്സിക്കണ്ടതൊക്കെ. എത്ര പറഞ്ഞാലും പാപ്പ കേൾക്കൂല.
ധർമ്മം വാ, നമുക്ക് പെരിയിലേക്ക് പോകാം. അവന്റെ ബാബ വന്നുല്ലേ? ഓന്റെ തച്ച് കൊല്ലുകൂ ഞാൻക്ക. ഇല്ലടാ, അന്നത്തല്ലാതെ ഞാൻ നോക്കിക്കോളാ. ഈ പട കൂടിയിരിക്കണേ? എന്റെ കൂടിയിലല്ലാതെ ആര് പറഞ്ഞു ഇത് എന്റെ കൂടിയാണെന്ന്? പിന്നെ നിങ്ങളെ കൂടിയാ ഇപ്പൊ കിട്ടി. പട കൂടിയിരിക്കാൻ തന്നെ എന്റെ ഭാവം. എന്റെ കൂടിയില്ല, അവർക്ക് പോവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോളി. ഈ വീടിന്റെ തെക്ക് വശത്തുള്ള പാലമരത്ത് പോയി കൂടിയിരിക്കണം. പേടിയാ അപ്പച്ചി, പോകാൻ പാവല്ലല്ലേ. അടിച്ചിടുവാപ്പ ഞാൻ പോയിക്കോള അവിടെ അങ്ങനെ അങ്ങ് പോയാലോ, നമുക്ക് കുറച്ച് വിശേഷങ്ങളെ പറയണ്ടേ? എന്താ എന്താ പ്രശ്നം? എന്താ ആചാര്യ, ഇവരെ പോലുള്ള തെമ്മാടികളെ തുറങ്കലടയ്ക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്. ഇയാളെ കുറിച്ചുള്ള മഹത്വങ്ങൾ കേൾക്കണ്ട നിങ്ങൾക്ക്.
വായിച്ചു കൊടുക്ക. പേര് വർഗീസ്, സ്വദേശം ഇടുക്കി ജില്ലയിലെ കട്ടപ്പന. വിനോദ് എന്ന പേരിൽ പാലക്കാട്ട് നിന്ന് ഒരു ഹിന്ദു യുവതിയെയും ഖാലിദ് എന്ന പേരിൽ പലയിടങ്ങളിൽ നിന്നായി മൂന്ന് മുസ്ലിം യുവതികളെയും കല്യാണം കഴിച്ച് 200,000 രൂപയും 75 പവൻ സ്വർണവുമായി മുങ്ങിയ കക്ഷിയാണിത്. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക് ഇവനെ കുറിച്ചുള്ള മഹത്വങ്ങൾ? അവനെ തൂക്കിട്ട് വണ്ടിയിലിടാ. ഉദ്ഘാടനത്തിന്റെ വക എഴുതിരിക്കട്ടെ, ബാക്കിയൊക്കെ സ്റ്റേഷൻ ചെന്നിട്ട്. വൈദ്യശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇവനെ പോലെ തെമ്മാടികളെ വായിലോമയില്ല ഔഷധം കണ്ടെത്തുന്ന നിങ്ങളെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നു. അജയരെ, ഞാൻ നിങ്ങളെ പോലെ 5 നേരം നമസ്കരിക്കുന്ന മുസൽമാനാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. നടക്ക. കുഞ്ഞാലിയേ, ഓ ഇജ്ജ് പറയണോടത്തും കാര്യമുണ്ട് എന്നാ പച്ചപ്പോ തോന്നുന്നത്. നമുക്ക് ഖാദറിന് വല്ലേ ഡോക്ടറെയും കാണിച്ചാലോ എന്ന് തോന്നുക. ആയിക്കോട്ടെ. കറണ്ട് അടുപ്പിക്കാത്ത ഏതെങ്കിലും വല്ല ഡോക്ടർ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്ക്. നമ്മൾ അബൂനെ കണ്ടോന്ന് ചോദിക്ക്. പറ്റിയ ഇന്ന് തന്നെ. കനവിലൊരു നൊമ്പരം എന്ന ഈ ടെലിസിനിമയുടെ മുഴുവൻ അണിയറ ശില്പികളെയും അണിനിരത്തിക്കൊണ്ട് വി ഉസ്മാനലി അവതരിപ്പിക്കുന്ന അടുത്ത ടെലിസിനിമ നിക്കാഹ്. ഡിസംബർ അവസാന വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു നിക്കാഹ്. മൂന്ന് ആങ്ങളമാരുടെ അരുമപ്പെങ്ങളായി ജനിച്ചിട്ടും സ്ത്രീധനം എന്ന കണ്ണീർക്കയത്തിൽ മുങ്ങിക്കുളിക്കേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയുടെ കഥ നിക്കാഹ്. ഉടൻ പ്രതീക്ഷിക്കുക നിക്കാഹ്. ശ്രവണസുന്ദരമായ ഗാനങ്ങൾ കൊണ്ടും നർമ്മം തുളുമ്പുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ കൊണ്ടും ധന്യമായ ഒരു പുതിയ കഥ നിക്കാഹ്. സ്ത്രീധനത്തിനെതിരെ കരുത്തുറ്റ ഒരു ശബ്ദം നിക്കാഹ്. ഡിസംബർ അവസാന വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു നിക്കാഹ്. നാട്ടുകാർക്കൊക്കെ അന്തം വെച്ച് തുടങ്ങിയെന്ന തോന്നാ. ഇന്നൊരു ഒറ്റ ഒന്നും ഇങ്ങോട്ട് കേറിയിട്ടില്ല. പരമോ പരമോ, എന്താ വിശേഷിച്ച്? അപ്പോ ഞാൻ വന്നതേ പല്ലുവേദനക്കുള്ള ഒരു മരുന്നിനാ. അതെന്റെ എന്റെ അടുത്ത് പല്ലുവേദന? എവിടെ വേദന? ദാ ഈ ഊരൊക്കെ. എവിടെയാ കുട്ടി പല്ലുവേദന ഉണ്ടാകുക? ഏത് പല്ലിനാ വേദന എന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ ഈ കോട്ടിലെ പല്ലിന് നോക്കട്ടെ. പരമോ, ഇതാകെ മടയിട്ടുണ്ട്. ഇജ ആ വായ പൊളിച്ചിരുന്നോ? നമുക്ക് ആ പല്ലുണ്ട് എടുക്കാം. ഞാൻ കുള്ളിലെടുക്കട്ടെ കേട്ടോ. ഇതിലും വലിയ പല്ല് പറിച്ചവനാണ് ഈ അബു. എന്നിട്ടപ്പ എന്റെ ഈ ഒരു പല്ല് വാതർക്ക് വാതർക്ക്. പരമോ, ഇത് പറയുന്ന ലക്ഷണമല്ല കേട്ടോ. നമുക്ക് ഇതാണ് മുറിക്ക. വെറുതെ അല്ല മുറിവേദ്യ മുറിവേദ്യ എന്ന് വിളിക്കണ് നാട്ടുകാര്. അവനും പോയി. ഇനി ഈ നാട്ടിൽ ഇപ്പണി അധികം മുന്നോട്ട് പോകുന്നു തോന്നണില്ല. കുഞ്ഞാലിക്ക വരേ.
കുഞ്ഞാലിക്ക എന്തപ്പ കാതരുമായി ഈ വഴിക്ക്? അവക്കാക്കറ്റ് മുട്ടായിക്കൊള്ളു കയറിയോ. ഓ തരാലോ. അപ്പോ കാതറിനെ കാണിക്കാൻ പറ്റിയൊരു ഡോക്ടറെ പറഞ്ഞു തരുമോ? സിദ്ധന്മാരുടെ ഊഴൊക്കെ കഴിഞ്ഞോ? കളിയാക്കാണ് അപ്പോ. ഓന്റെ ബാപ്പാക്ക് ഇപ്പഴാ നേരം വെളുത്തത്. എന്റെ അറിവില് പേര് കേട്ട ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ജമാലുദ്ദീൻ. നമുക്ക് നാളെ തന്നെ വേണമെങ്കിൽ പോയി കാണാം. എന്തേ? ഒരു നൊമ്പരം എന്ന ഈ ടെലിസിനിമയുടെ മുഴുവൻ അണിയറ ശില്പികളെയും അണിനിരത്തിക്കൊണ്ട് വി ഉസ്മാനലി അവതരിപ്പിക്കുന്ന അടുത്ത ടെലിസിനിമ നിക്കാഹ്. ഡിസംബർ അവസാന വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു നിക്കാഹ്. മൂന്ന് ആങ്ങളമാരുടെ അരുമപ്പെങ്ങളായി ജനിച്ചിട്ടും സ്ത്രീധനം എന്ന കണ്ണീർക്കയത്തിൽ മുങ്ങിക്കുളിക്കേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയുടെ കഥ നിക്കാഹ്. ഉടൻ പ്രതീക്ഷിക്കുക നിക്കാഹ്. ശ്രവണസുന്ദരമായ ഗാനങ്ങൾ കൊണ്ടും നർമ്മം തുളുമ്പുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ കൊണ്ടും ധന്യമായ ഒരു പുതിയ കഥ നിക്കാഹ്. സ്ത്രീധനത്തിനെതിരെ കരുത്തുറ്റ ഒരു ശബ്ദം നിക്കാഹ്. ഡിസംബർ അവസാന വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു നിക്കാഹ്.